വിജയൻ, ഇന്നലെയാണ് നമ്മൾ ഈ സ്വർണ്ണ കവർച്ച കേസിൽ, മിനിഞ്ഞാന്ന് രാത്രി സ്വർണ്ണ കവർച്ച കേസിൽ ഇതിലെ കരിയർ ആയിരുന്ന അഷ്റഫിന്റെ ശബ്ദ സന്ദേശം വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് ഇപ്പോൾ അതിൽ തന്നെ കൊടിസുനിയുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ അല്ലേ? അതെ, ഇന്നലെ അയാളെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ വിശദീകരണവും അവരുടെ ശബ്ദ സംപ്രേഷണവും നമ്മൾ നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഗുണ്ടാ സംഘങ്ങളുടെ ഇടപെടൽ, ഏറ്റവും ഒടുവിൽ വരുന്നത് ഇതിൽ ജയിലിൽ കഴിയുന്ന കൊടിസുനി ഇപ്പോഴും സജീവമായി ഇത്തരം കവർച്ചാ സംഘങ്ങൾക്ക് പിന്നിലുണ്ട്, വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജയിലിൽ നിന്ന് കൊടിസുനി നിയന്ത്രിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ. രണ്ട് കാര്യമാണ്, അയാൾക്ക് ഇപ്പോഴും ജയിലിൽ ഈ ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് ഒന്ന്, അതും ഇത്തരം കവർച്ചാ സംഘങ്ങൾ, കള്ളക്കടത്ത് സംഘങ്ങൾ, ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് നടത്തുന്നത് എന്നതും മറ്റൊരു കാര്യം. ഇപ്പോഴീ നിയമവിദഗ്ധർ പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായി ഒരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ കസ്റ്റംസിനെ കൊണ്ട് മാത്രം കഴിയില്ല. കാരണം കേരള പോലീസ് കൂടി ഇതിന്റെ ഇവിടെ നടന്ന കാര്യങ്ങൾ, ഇതിന്റെ ക്രൈം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളിൽ കേരള പോലീസിന്റെ കൂടി സഹകരണം ആവശ്യമാണ്. അതെ, ഇപ്പോൾ കേസ് ഏത് നിലയ്ക്ക് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. സ്വർണം കവർച്ച ചെയ്ത കേസിൽ കൊടിസുനിയുടെ ഇടപെടലിന് തെളിവായി. ജയിലിൽ നിന്ന് കൊടിസുനിയുടെ ഭീഷണി സന്ദേശം. കൊയിലാണ്ടി അഷറഫിന്റെ പക്കൽ നിന്ന് സ്വർണം തട്ടിയെടുത്തത് തന്റെ സംഘമെന്ന് കൊടിസുനി പറയുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇനി അതിൻ്റെ പിറകെ നടക്കേണ്ടതില്ല, പിന്നാലെ വന്നാലും വേറെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കൊടിസുനി ഭീഷണി മുഴക്കുന്നു. ജയിലിൽ നിന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചു. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് വിവരങ്ങൾ കൈമാറിയത് കൊടിസുനിയുടെ നിർദ്ദേശ പ്രകാരമാണെന്ന് അഷ്റഫ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ടോം, കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി അഷ്റഫ് ഈ സംഘത്തിന് പിന്നിൽ കൊടിസുനിയുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷം ഈ കൊയിലാണ്ടി അഷ്റഫിനെ പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം വഴിയിൽ ഉപേക്ഷിക്കുന്ന നിലയിൽ കണ്ടു. ഇപ്പോൾ കൊടിസുനി യുടെ ശബ്ദ സന്ദേശം വന്നിരിക്കുന്നു, ഇതിന് പിന്നിൽ അയാളുടെ ആളുകൾ തന്നെയാണ് ഉള്ളതെന്ന്. കൊടിസുനി ജയിലിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് ഇതോടെ വ്യക്തമാവുകയാണോ? ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് തരത്തിലായിരിക്കും ഇത് അന്വേഷണത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഈ കള്ളക്കടത്ത് കവർച്ചാ സംഘത്തെ നിയന്ത്രിക്കുന്നത് കൊടിസുനി, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിയാണെന്ന വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൊയിലാണ്ടി അഷ്റഫിനെ, പ്രവാസിയായിട്ടുള്ള കൊയിലാണ്ടി അഷ്റഫിന്റെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊടിസുനിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൊടിസുനി, അത് കഴിഞ്ഞ ദിവസം നമ്മൾ 24 തന്നെയാണ് ഈ കൊയിലാണ്ടി അഷ്റഫിന്റെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. അഷ്റഫ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് ഈ കൊടിസുനി ഉൾപ്പെടുന്ന കണ്ണൂർ സംഘത്തിന് വേണ്ടിയാണ് താൻ ഈ കാര്യങ്ങൾ ചോർത്തി നൽകുന്നത്, സ്വർണ്ണക്കടത്ത് വിവരങ്ങൾ ചോർത്തി നൽകുന്നത് എന്ന് അഷ്റഫ് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. അതിന് പിന്നാലെ അഷ്റഫിനെ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ സംഘം കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്ത് തന്നെ ഉപേക്ഷിച്ചു. പിന്നാലെയാണ് ഇതിന്റെ അന്വേഷണം മറ്റ് തലങ്ങളിലേക്ക് വ്യാപിച്ചത്. അതായത് കൊടിസുനിയും ഈ കൊടുവള്ളി സംഘവും തമ്മിലുള്ള ഒരു പകയാണ്, ഈ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട പകയാണ് അഷ്റഫിന്റെ തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചെന്ന കൃത്യമായ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ബ്യൂട്ടി പാർക്ക്, കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതികളായിട്ടുള്ള, മുഖ്യപ്രതിയായിട്ടുള്ള നിസാം സലീം എന്ന മോനായി ആയിരുന്നു അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ മോനായുടെ ശബ്ദ സന്ദേശം, കൊടിസുനിയെ വെല്ലുവിളിക്കുന്ന മോനായുടെ സന്ദേശം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊടിസുനി കൊടുവള്ളി സംഘത്തെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം കൂടി, ജയിലിൽ നിന്നുള്ള ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊടിസുനി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഈ അഷ്റഫിന്റെ കയ്യിലുള്ള സാധനം, അതായത് സ്വർണം, അത് തന്റെ കമ്പനിയാണ്, തന്റെ സംഘമാണ് അത് തട്ടിയെടുത്തത്. അതിൻ്റെ പിന്നാലെ വരേണ്ടതില്ല, വന്നാലും ലഭിക്ക് തിരിച്ചു ഒന്നും കിട്ടുകയില്ല, നിങ്ങളുടെ കൂടെയുള്ളവരോട് കൂടി പറഞ്ഞേക്കൂ, അത് കൃത്യമായ മുന്നറിയിപ്പ് ഭീഷണിയാണ് പറയുന്നത്. തൻ്റെ താൻ നേതൃത്വം നൽകുന്ന സംഘത്തിന് നേരെ നീക്കങ്ങൾ നടത്തിയാൽ തിരിച്ചടി നൽകുമെന്ന ഒരു ഭീഷണി തന്നെയാണ് ജയിലിൽ നിന്നുകൊണ്ട് കൊടിസുനി നൽകുന്നത്. അതായത് കൊടിസുനി ഇപ്പോഴും ജയിലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, അതായത് കൊടിസുനിയുടെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിൽ നിന്നും ഇക്കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും.
കൊടിസുനിയും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളായിട്ടുള്ള കൊടിസുനിയും മുഹമ്മദ് ഷാഫിയുമാണ് ഈ സ്വർണ്ണ കവർച്ച സംഘത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അർജുൻ ആയങ്കി കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായും കൈമാറിയിരുന്നു. ആ ഒരു പിൻബലത്തിൽ, കൊടിസുനിയുടെ പിൻബലത്തിലായിരുന്നു ഈ കവർച്ച സംഘം സ്വർണം പൊട്ടിച്ചുകൊണ്ടുപോയത്. കുരുവി സംഘങ്ങളും കവർച്ച സംഘങ്ങളും തമ്മിൽ ഇതിന് മുൻപും പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിൽ മുൻപും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് കൃത്യമായി ഇപ്പോൾ കൊടിസുനിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജയിലിൽ നിന്നുകൊണ്ടും ഫോൺ ഉപയോഗിക്കാനുള്ള, ജയിലിൽ ഫോൺ, കൊടിസുനിക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നതും. ഗോപികൃഷ്ണൻ, തോമ, അത് ഇതിലെ ഈ ക്രിമിനൽ സംഘങ്ങളുടെ ഇടപെടലിന് അപ്പുറത്തേക്ക് ഒരു കൊലക്കേസിൽ, ഒരു വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഗുണ്ടാ സംഘ തലവൻ, അയാൾക്ക് ജയിലിൽ യഥേഷ്ടം ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നു, ഒപ്പം ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നു, അയാൾക്ക് എതിരാളികളായവരെ ഭീഷണിപ്പെടുത്തുന്നു, ഇതൊക്കെ അവിടെ നടക്കുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനപ്പുറം മറ്റൊരു ക്രൈമിൻ്റെ ഒരു എലിമെൻ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥർ ഒരിക്കൽ കൂടി മറുപടി പറയേണ്ടി വരും. കാരണം നേരത്തെ ഇവരെ പാർപ്പിച്ച് ജയിലിൽ നിന്ന് ഫോൺ, ലഹരി വസ്തുക്കളൊക്കെ കണ്ടെടുത്തത് വലിയ വിവാദമായിരുന്നു. അത് എങ്ങനെ അവിടെ എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് അന്വേഷണം നടന്നു. ആ റൂട്ട് അടച്ചു എന്നായിരുന്നു അന്ന് പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും കൊടിസുനി വളരെ ലൈവായി ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നു ജയിലിൽ നിന്ന് എന്ന് വ്യക്തമാകുന്നത് കൂടിയാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന ഈ ശബ്ദ സന്ദേശം. ആ നിലയിലുള്ള ഇടപെടൽ കൂടി, ഇപ്പോൾ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ, ജയിൽ വകുപ്പിൻ്റെ ഒക്കെ ഇടപെടൽ അടിയന്തരമായി വേണ്ടതല്ലേ ഈ വിഷയത്തിൽ? വിജയകുമാർ, തീർച്ചയായും. കാരണം ഇതിനു മുൻപും കൊടിസുനിക്ക് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും, ഒരു VIP സൗകര്യം തന്നെ നൽകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കൊടിസുനി ഫോൺ ഉപയോഗിക്കാനായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ കൃത്യമായ ഓഡിയോ സന്ദേശം, അതായത് ഈ സ്വർണ്ണക്കടത്തിൽ കൊടിസുനിയുടെ പേര് നേരത്തെ തന്നെ പരാമർശിക്കപ്പെട്ടതാണ്, കൊടിസുനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നതാണ്. അതിന് പിന്നാലെ കൊടിസുനിയുടെ കൂട്ടുപ്രതി, കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി ഇപ്പോൾ പരോളിലാണ്. മുഹമ്മദ് ഷാഫി ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ കൊടിസുനിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള യാതൊരു തെളിവും ഇതുവരെയും കസ്റ്റംസിന് ലഭിച്ചിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ അർജുൻ ആയങ്കിയുടെ മൊഴി മാത്രമായിരുന്നു. പക്ഷേ ഈ കേസിലേക്ക് ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തെളിവ്, അതായത് അഷ്റഫിന്റെ ഫോണിലേക്കാണ് കൊടിസുനി ഈ ഭീഷണി സന്ദേശം അയച്ചത്. അഷ്റഫിന് തുടർച്ചയായി കൊടുപള്ളി സംഘത്തിന്റെ ഭീഷണിയുണ്ട്. അതായത് ഈ പൊട്ടിക്കൽ സംഘത്തിന് വിവരങ്ങൾ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട് അഷ്റഫിനെ വകവരുത്തുമെന്ന് കൊടുപള്ളി സംഘം തന്നെ ഭീഷണി മുടക്കിയിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കൊടിസുനിയുടെ ഇടപെടൽ ഉണ്ടായത്. അതായത് അഷ്റഫിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ പൊട്ടിക്കൽ സംഘത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കൊടിസുനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അഷ്റഫിന് തന്നെ ഈ ഫോൺ സന്ദേശം ജയിലിൽ നിന്നും അയച്ചു കൊടുത്തിരിക്കുന്നു. അഷ്റഫിനോട് തുടർന്ന് പറഞ്ഞു, ഈ സന്ദേശം കൊടുപള്ളി സംഘത്തിന് അയച്ചു കൊടുക്കുക. അതായത് തൻ്റെ സന്ദേശം, കൊടിസുനി ഭീഷണി മുടക്കുന്ന സന്ദേശമാണ്. അഷ്റഫിന് ഇതൊന്നും അറിയില്ല. തൻ്റെ സംഘമാണ് അഷ്റഫിൽ നിന്നും ഈ സ്വർണം പിടിച്ചെടുത്തത്, തട്ടിയെടുത്തത് എന്ന് കൊടിസുനി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ വരണ്ട, പിന്നാലെ വന്നാലും ഒന്നും സംഭവിക്കുകയില്ല, ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന രീതിയിലുള്ള ഭീഷണി, വന്നാൽ തിരിച്ചടി നൽകും എന്ന രീതിയിലുള്ള ഭീഷണി കൂടി അവസാനം പറയുന്നു. നിങ്ങളുടെ കൂടെയുള്ളവരോട് കൂടി പറഞ്ഞേക്കൂ, മറ്റുള്ളവരോട് കൂടി പറഞ്ഞേക്കൂ, ഇനി പുറകെ വരേണ്ടതില്ല എന്ന് പറഞ്ഞേക്കൂ. തുടർച്ചയായി കൊടിസുനി ഈ ഓഡിയോ സംഭാഷണത്തിലൂടെ ആ ഭീഷണി ആവർത്തിക്കുന്നുണ്ട്. അതായത് കസ്റ്റംസ് ഈ കൊടിസുനിയെ ജയിലിലെത്തി ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അത് ഉടൻ ഉണ്ടാകുമോ? കസ്റ്റംസ് ആ നിലയിലുള്ള നടപടികളിലേക്ക് കൂടി ഈ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ കടക്കേണ്ടി വരില്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം ഈ അഷ്റഫിൻ്റെ പക്കൽ ഈ മൊബൈലിൽ ഈ കൊടിസുനിയുടെ ഈ ഓഡിയോ സന്ദേശമുണ്ട്. ഈ ഓഡിയോ സന്ദേശം കസ്റ്റംസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് വിശദമായി അന്വേഷണ സംഘം അഷ്റഫിനെ ചോദ്യം ചെയ്യുകയാണ്. കൊടിസുനിയിലേക്കുള്ള ബന്ധം, അതായത് തട്ടിക്കൊണ്ടുപോകലെ കൊടുവള്ളി സംഘം തന്നെയാണെന്ന് കൃത്യമായ വിവരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക്, കൊടുവള്ളി സംഘത്തിലേക്ക് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഈ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ായിട്ടുള്ള മോനായി തന്നെയാണെന്ന് കൃത്യമായ വിവരമുണ്ട്. മോനായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കാര്യം സ്ഥിരീകരിക്കുന്നു. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾ തന്നെയാണ്, തങ്ങൾ തന്നെയാണെന്ന് മോനായി തുറന്നു പറയുന്നുമുണ്ട്. അതായത് അതിനേക്കാളും അപ്പുറം ഈ കേസിലേറെ നിർണായകമായിട്ടുള്ളത് കൊടിസുനിയിലേക്ക് കാര്യങ്ങൾ അന്വേഷണം നീളുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഉടൻ തന്നെ ജയിലിലെത്തി കസ്റ്റംസ് കൊടിസുനിയെ ചോദ്യം ചെയ്യും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള ഈ തെളിവ് പുറത്തു വന്നതോടെ ഇനി ആ കസ്റ്റംസ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കൊടിസുനിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക എന്നതാണ്. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ
ജയിലിനകത്ത് ഈ കൊടും ഈ കുറ്റവാളികൾക്കൊക്കെ ഫോൺ ഉപയോഗിക്കാനും അവരുടെ കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാകുന്നതല്ലേ ഇപ്പോൾ കൊടിസുനിയുടെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിലൂടെ? അപ്പോൾ സ്വാഭാവികമായും ഇത് സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി മാറില്ലേ? ആ പോലീസിന്റെ അന്വേഷണത്തെ ഇത് ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ ഈ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ജയിലിൽ ഇരുന്നു കൊണ്ടും ഈ കൊലക്കേസ് പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും നൽകുക എന്നത് തന്നെ ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ജയിൽ വകുപ്പ് ഇതിന് മറുപടി നൽകേണ്ടി വരും, സർക്കാർ തന്നെ ഇതിന് മറുപടി നൽകേണ്ടി വരും. കാരണം ഒരു കൊലക്കേസിൽ, ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള കൊടിസുനി ജയിലിലകത്ത് നിന്നുകൊണ്ടും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, സ്വർണ്ണ കവർച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അർജുൻ ആയങ്കി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, തങ്ങൾ കവർച്ച ചെയ്ത പൊട്ടിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ മൂന്നിലൊന്ന് പാർട്ടിക്ക് കൊടുക്കണം. ഈ പാർട്ടി എന്ന് പറയുന്നത് കൊടിസുനിയാണ്, കൊടിസുനിയ സംഘവുമാണ്, കണ്ണൂർ സംഘമാണ്. അവർക്ക് മൂന്നിലൊന്ന് വിഹിതം കൊടുക്കണമെന്ന് അർജുൻ ആയങ്കി തന്നെ കൃത്യമായും അന്വേഷണ സംഘത്തിന് പറഞ്ഞിരുന്നു. അതിന്റെ ഓഡിയോ സംഭാഷണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു, കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അവിടെയും കൊടിസുനിയുടെ നേരിട്ടുള്ള പങ്കിനെ കുറിച്ച് ഈ മൊഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, തെളിവില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടെ ഇതിന് തെളിവ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഫോൺ സംഭാഷണം പരിശോധനയ്ക്കയക്കും. ഇത് കൊടിസുനിയുടെതാണെന്ന് ഉറപ്പിച്ചാൽ സ്വാഭാവികമായും ഇനി സ്വർണ്ണക്കടത്തിലെ അന്വേഷണം കൊടിസുനി കുടുങ്ങുമെന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ്. ഇത് ഇനി ഇത് വ്യക്തത വരുത്തേണ്ടത് മാത്രമാണ് കാര്യം. അതായത് കൊടിസുനിയുടെ ഓഡിയോ സംഭാഷണമാണ് എന്ന് വ്യക്തത വരുത്തിയാൽ സ്വാഭാവികമായും ഇനി കാര്യങ്ങൾ കൊടിസുനിയിലേക്ക് തന്നെ അന്വേഷണം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെയുള്ള നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഗോപികൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ജയിൽ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകേണ്ടതുണ്ട്. ഗോപികൃഷ്ണൻ, ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊടിസുനിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു, ഭീഷണിയുടെ സ്വരമുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൊയിലാണ്ടി അഷ്റഫിന് നൽകിയിരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ തൻ്റെ സംഘങ്ങൾ, തൻ്റെ ആളുകളാണ് ഉള്ളതെന്നും കരിയറായി നിൽക്കുന്ന കൊയിലാണ്ടി അഷ്റഫിന് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നും പറയുന്ന കൊടിസുനിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. ജയിലിൽ നിന്ന് അയച്ച ഈ ശബ്ദ സന്ദേശം സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ അന്വേഷണത്തെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണത്തെ കൊണ്ടുചെന്ന് എത്തിക്കും. ടോം കുര്യാക്കോസാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി അഷ്റഫ് ഈ സ്വർണ്ണ കവർച്ച കേസിലെ കൊടിസുനിയുടെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജയിലിൽ നിന്നും കൊടിസുനിയുടെ ശബ്ദ സന്ദേശം, ഭീഷണിയുടെ സ്വരം പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു ടോം നന്ദത്. ടോം, ഇക്കാര്യത്തിൽ ഈ ഇത് പ്രചരിക്കുന്നുണ്ട്, ഈ ശബ്ദ സന്ദേശം നമ്മൾ നൽകി ഇപ്പോൾ മണിക്കൂറുകളാകുന്നു. ജയിൽ വകുപ്പിൻ്റെയോ പോലീസിൻ്റെയോ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അവരേതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം, അത് ഒരു കോടതിയുടെ, ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ ഭാഗമാകുമ്പോഴാണ് അതായത് സുനിയുടെ ശബ്ദമാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത്. പോലീസിനെ സംബന്ധിച്ച് പ്രാഥമികമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞുവല്ലോ വിജയൻ. ടോമോ, ഒരു നിമിഷം, ശ്രീമതി കെ കെ രമ എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ടെലിഫോണിലുണ്ടോ ശ്രീമതി കെ കെ രമ? അതായത് ഇപ്പോൾ ഞങ്ങൾ ഈ പുറത്തു വിട്ടിരിക്കുന്ന ശബ്ദ സന്ദേശം കൊടിസുനിയുടേതാണ്. കൊടിസുനി ജയിലിൽ നിന്ന് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ശബ്ദ സന്ദേശം ഞാൻ കേട്ടിട്ടില്ല, എന്താണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കേൾപ്പിക്കാം, ഇപ്പോൾ കേൾപ്പിക്കാം. ഒരു മിനിറ്റ് നിമ്മി, ആ ശബ്ദ സന്ദേശം പി സി ആർ. ശരി ശ്രീമതി കെ കെ രമ, എന്റെ കമ്പനിയാണ് അതിന് പിന്നിലുള്ളത്, അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്ക്, ഈ കരിയർക്കൊന്നും അറിയില്ല, ആ സ്വർണം അതങ്ങ് വിട്ടേക്കു എന്ന് പറയുന്ന കൊടിസുനിയുടെ ശബ്ദ സന്ദേശമാണ് താങ്കൾക്ക് വ്യക്തമായില്ലെങ്കിൽ? അല്ല, വ്യക്തമായില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ
സത്യമാണ്. ഇതില് പിന്നെ ടി പി കേസിലെ കൊലയാളികളായിരുന്ന കിർമാണി മനോജിന്, ഷാഫി, കൊടിസുനിക്ക് ഇവർക്കൊക്കെ വളരെ വ്യക്തമായ പങ്ക് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുണ്ട്. ഇവർക്ക് ജയിലിൽ നിന്ന് ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോ ജയിലിലാണ് കിടക്കുന്നതെങ്കിലും അവർക്ക് ജയിലായാലും പുറത്തായാലും ഒരു പ്രയാസവുമില്ല. അതിന് എല്ലാ പ്രവർത്തനങ്ങളും നടത്താനുള്ള സൗകര്യങ്ങൾ ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഈ സംഘങ്ങളിലെ പ്രധാനികൾ ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാണ് ഓരോ ദിവസം വരുന്ന തെളിവുകളും. നിങ്ങളറിയോ, കഴിഞ്ഞ ദിവസം കീർമാണി മനോജ്, ഞങ്ങൾ ഡി പി കേസിലെ പ്രതിയായിരുന്ന കീർമാണി മനോജ് ജയിലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തു എന്ന് ഇന്റലിജൻസ് ബ്യൂറോന് വിവരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ പുറത്തു വന്നു. 2020 നവംബർ മാസം വീഡിയോ കോൾ യു എയിലുള്ള ഒരാളുമായിട്ട് വീഡിയോ കോൾ ചെയ്തു എന്ന വിവരമാണ്. അത് കൃത്യമായിട്ടും അതിന്റെ ആധികാരികത അതിലെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിടേണ്ടതാണ്. എന്താണ് തെളിവ് സഹിതം? പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം ഇതാണ്. ഈ തരത്തിൽ എങ്ങനെയാണ് ജയിലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ കൊലയാൾക്ക് കഴിയുന്നത്? അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഇതിന്റെ പിന്നിൽ ആരാണുള്ളത്? അതാണ് എന്റെ പ്രശ്നം. ഇതിന് ജയിൽ അധികാരികളുടെ ഉൾപ്പെടെ അതിനുള്ളിലുള്ള ആളുകളുടെയൊക്കെ പിന്തുണയുള്ളത് കൊണ്ടും ആയിരിക്കല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഭരണക്കാർക്കുൾപ്പെടെ, ഇതിന് ആഭ്യന്തര വകുപ്പിനുൾപ്പെടെ ഇതിന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അപ്പൊ ഈ സംഘങ്ങളുമായിട്ട് ഈ സംഘങ്ങളിലെ പ്രധാനി ഈ ടി പി കേസിലെ ശിക്ഷിക്കപ്പെട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകളാണ്. ഇപ്പൊ മുഹമ്മദ് ഷാഫിയൊക്കെ ഇപ്പൊ പരോളിലാണ്. കൊറോണ പറഞ്ഞ്, കോവിഡ് പറഞ്ഞിട്ട് ജയിലിന് പുറത്താണുള്ളത്. ജയിലിന് പുറത്തായാലും അകത്തായാലും ഇവർക്ക് ഒരേപോലെയാണ് എന്നതാണ് കാര്യങ്ങൾ വെളിവാക്കുന്നത്. അല്ല ശ്രീമതി കെ കെ രമ, ഇപ്പോൾ ഈ കേസിൽ കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ നാട്ടിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കേരള പോലീസാണ്. അപ്പോൾ താങ്കൾ പറയുന്നു ജയിലിനകത്ത് ഇവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യവും ഉണ്ട്, ആഭ്യന്തര വകുപ്പ് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരുടെ ഈ പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണല്ലോ ശ്രീമതി കെ കെ രമ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് അന്വേഷണം കൊണ്ട് ഇതിലെ സത്യം പുറത്തു വരുമോ എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, തീർച്ചയായും ഒരു തർക്കവുമില്ല. ഈ നിലവിലുള്ള കേരളത്തിലെ പോലീസ് സംവിധാനം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തു വരില്ല. അതാണല്ലോ ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഗതികളൊന്നും പുറത്തു വരികയോ ശിക്ഷിക്കപ്പെടുകയോ തെളിവുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അതിന് പുറത്തുള്ള ഏജൻസികൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇത് കൊണ്ടുവരാൻ വേണ്ടി കഴിയൂ. ഇപ്പൊ കസ്റ്റംസ് ഇത് അന്വേഷിക്കുന്നതുകൊണ്ടാണല്ലോ ഇവരുടെ പങ്കുകളൊക്കെ കൊണ്ടുവരുന്നത്. കേരള പോലീസ് ഈ തരത്തിലേക്കൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോകില്ല. ഈ തരത്തിൽ അന്വേഷണം നീങ്ങുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരൊക്കെ ഇതിനകത്ത് അതിന്റെ ആളുകൾക്ക് ഈ വിവരങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇവരെ ചോദ്യം ചെയ്യാൻ, ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഭയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഭരണക്കാർക്കുൾപ്പെടെ ഇവരെ ഈ സംഘത്തിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇവരെ ചോദ്യം ചെയ്താൽ അല്ലെ, ഇവരെ ശിക്ഷിക്കപ്പെട്ടാൽ, ഇവർ ഇതിന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയുന്ന സത്യങ്ങൾ പല നേതാക്കന്മാരെയും പൊള്ളിക്കുന്നതായിരിക്കും. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ഒരു അന്വേഷണം പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ സംഭവങ്ങൾ ഒരു കാരണവശാലും പുറത്തു വരികയുമില്ല. അല്ല, പുറത്തുനിന്നുള്ള ഏജൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കസ്റ്റംസിന് ശ്രീമതി കെ കെ രമ അന്വേഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഇവിടെ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടത് സംസ്ഥാന കേരള പോലീസാണ്. അപ്പോൾ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുറത്തുനിന്നുള്ള ഒരു ഏജൻസി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, CBI പോലുള്ള ഏജൻസികൾക്ക് വിടേണ്ടി വരും, അല്ലെങ്കിൽ ഇത് എങ്ങനെ തെളിഞ്ഞു വരും? ഇത് കുറെ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, എത്ര കാലമായി ഇത് നടക്കുന്നു. എത്ര സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ പുറത്തു വന്നില്ല. ഈ കൊടിസുനി തന്നെ ജയിലിൽ നിന്ന് ഈ പോലീസ് ഈ കള്ളക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നില്ലേ? ഏതൊക്കെ സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് എത്ര തവണ നാം ചർച്ച ചെയ്തു? എത്ര സംഭവങ്ങൾ പുറത്തു വന്നു? കൊടുവള്ളിയിലുള്ളത്, വയനാട്ടിലുള്ളത്, കോഴിക്കോട് രാമനാട്ടുകരയിലുള്ളത്, ചെറുവണ്ണൂരിൽ വെച്ച് പിടിക്കപ്പെട്ട കള്ളക്കടത്ത് സംഘം, ഇതിലൊക്കെ ഈ കൊടിസിനിയുടെ പങ്ക് വെളിച്ചത്ത് വരികയാണ്. ഇവരൊക്കെ നിയന്ത്രിക്കുക ആ സമയത്ത് ജയിലിൽ അകത്തിരുന്ന് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പുറത്തു വരികയാണ്. ഇവരുടെ അടുത്ത് സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുക്കപ്പെടുകയാണ്, നിരവധി നൂറുകണക്കിന് സിം കാർഡുകൾ പിടിച്ചെടുക്കപ്പെടുകയാണ്. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി? ഇത് എവിടെയെങ്കിലും ചോദ്യം ചെയ്തോ? ഇത് ആരെങ്കിലും അറിഞ്ഞോ? ഇത് ഇപ്പോഴും നിർബന്ധം തുടരുകയല്ലേ? ഇവർക്ക് ഇതിന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയല്ലേ? ആരെയും ഭയമില്ല, തങ്ങൾക്കാരെയും ഭയമില്ല എന്ന് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതാണ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളക്കടത്ത് സംഘങ്ങളെയൊക്കെ പ്രധാനികൾ ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ എന്താ തർക്കം? തീർച്ചയായിട്ടും ഈ ക്വട്ടേഷൻ വരുന്നത് ഇനി അധികം ആർക്കാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ പല കത്തുകളും പലതും വരുന്നുണ്ട്. ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളത് കാര്യങ്ങൾ പുറത്തു പറയാം. ഇതൊന്നും ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ
ശരി ശ്രീമതി കെ കെ രമ വളരെയധികം നന്ദി താങ്കൾ ഈ സമയത്ത് പ്രതികരിച്ചതിന് കെ കെ രമ എംഎൽഎ ആണ് നമ്മളോട് സംസാരിച്ചത് ഇക്കാര്യത്തിൽ ഒരു സി ബി അന്വേഷണം അല്ലെ വിജയൻ സി ബി അന്വേഷണം വേണം എന്നാണ് കെ കെ രമ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾക്ക് ഒരു പക്ഷേ ഈ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇപ്പോൾ ഇതാ പുറത്തു വരുന്നത് കൊടിസുനി ജയിലിൽ നിന്ന് സ്വർണ്ണക്കടത്തു സംഘങ്ങൾക്ക് അയക്കുന്ന ഭീഷണി സന്ദേശങ്ങളുടെ വിവരങ്ങളാണ് അല്ലെങ്കിൽ ആ സന്ദേശങ്ങൾ അപ്പാടെയാണ് പുറത്തേക്ക് വരുന്നത് ഈ സ്വർണ്ണ കവർച്ച സ്വർണ്ണക്കടത്ത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഈ സജീവമായി ഇടപെടാൻ തക്ക സാഹചര്യം ഇപ്പോഴും ജയിലിൽ കൊടിസുനിക്കും അയാളുടെ സംഘത്തിനും ഉണ്ട് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് നമ്മൾ 24 ഇപ്പോൾ പുറത്തുവിടുന്നത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഘട്ടത്തിൽ നേരത്തെ ഈ ജയിലിൽ റെയ്ഡ് നടത്തുകയും ഈ റൂട്ടൊക്കെ അടയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് ആ കാലത്ത് പക്ഷേ ഇപ്പോഴും നിർബാധം തുടരുകയാണ് ഈ ജയിലിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം ക്രിമിനൽ ഏർപ്പാടുകൾ ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ് അന്ന് ജയിലിനകത്ത് നടന്നുകൊണ്ടിരുന്ന ഈ കൈവിട്ട കളി നമ്മൾ അവിടെ അവസാനിപ്പിച്ചതാണ് സാധ്യമല്ല കാരണം സമൂഹത്തിന് ശത്രുതയിലേക്ക് വരുന്ന ആളുകൾ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ആളുകൾ അവരെ ജയിലിലടക്കാതെ നിവൃത്തിയില്ല അതുകൊണ്ട് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ജയിലിലേക്ക് പോകുന്നത് ജയിലിൽ പോയത് സ്വയം ജയിലിൽ ഓടി കയറിയതല്ലല്ലോ ഒരു നീതിന്യായ കോടതി ശിക്ഷിച്ച് അവരെ ജയിലിൽ വിട്ടതാണ് ജയിലിൽ ഇരുന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ആരാ സഹായിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ കോടതിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇതുപോലുള്ള ആക്ടിവിറ്റി തുടർന്നു പോകുന്നതിന് വേണ്ടി ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ആര് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഇതൊന്നും നടക്കില്ല ജയിലിന് പുറത്ത് ഇവിടെ ജയിലിന് പുറത്ത് ക്യാമറിന്റെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നാൽ ജയിലിനകത്ത് മൊബൈൽ ഇല്ലേ അത് അവരുപയോഗിച്ച് ഈ ആക്ടിവിറ്റി എല്ലാം തുടരുന്നില്ലേ ജയിലിനകത്ത് കയറുന്ന ആളുകൾ കൊണ്ടു കൊടുക്കാതെ ഇവർക്കെങ്ങനെയാ മൊബൈൽ കയ്യിൽ കിട്ടുക അപ്പോ ഗേറ്റിൽ നിൽക്കുന്ന ആൾ മുതൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന വ്യക്തി വരെ ഇവരുടെ ശൃംഖലയായി നിന്നുകൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കീഴ്പ്പെട്ടു കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെയാണ് ഈ ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഇതിന് കിട്ടുന്ന ഒരു ഒരു രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയ സഹായം ഇതൊക്കെയാണല്ലോ അടിസ്ഥാനപരമായി ഇത്തരം കുറ്റകൃത്യം നടത്തുന്ന ആളുകൾക്ക് ജയിലിലും പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടത് ആ വഴിയല്ലേ ഇവിടെ ഉദ്യോഗസ്ഥർ വഴിയാണ് നടപ്പാക്കുന്നത് എന്നുള്ളൂ പക്ഷെ നടപ്പാക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്ന അതിന് മേളിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആർക്കാരാണ് അറിയാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആ ഒരു കിട്ടിയ നിർദ്ദേശം നടപ്പാക്കുക മാത്രമാണ് നീതിപൂർവ്വം നടപടിയെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ രക്ഷയില്ലാതെ വന്നാൽ എന്ത് ചെയ്യും മേളിൽ നിന്നുള്ള നിർദ്ദേശം അവർ അംഗീകരിക്കേണ്ടി വരും ജയിലിന്റെ യഥാർത്ഥത്തിൽ ജയിലിന് നല്ല കറക്റ്റായിട്ടുള്ള ഈച്ച പോലും കയറാത്ത വിധത്തിലുള്ള സുരക്ഷിതത്വമുണ്ട് ആ സുരക്ഷിതത്വത്തിന് പഴുതുണ്ടാക്കി കൊടുക്കുന്നത് സാധാരണ ഒരാളിന് അത് കിട്ടുന്നതല്ല അപ്പോ ആരോ വളരെ അതീശ ശക്തി പോലെ ഇവർക്കെല്ലാ അനുഗ്രഹവും കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത് മേളിലുള്ള ആളുകളുടെ അറിവോടുകൂടി തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ പോലീസ് അന്വേഷണം കൊണ്ട് സത്യം പുറത്തു വരില്ല വരുമോ എന്ന കാര്യവും സംശയിക്കേണ്ടി വരുമല്ലോ താങ്കൾക്കെതിരെ ഒരു വധഭീഷണി കത്ത് വന്നപ്പോഴും അത് ഈ ടി പി വധക്കേസ് പ്രതികളെയാണ് താങ്കൾ സംശയിച്ചത് ആ കാര്യത്തിലും പോലീസാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ പോലീസിന്റെ ഇത്തരം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ സത്യം വരുമെന്ന് വസ്തുത അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണോ താങ്കൾ പറയുന്നത് വധഭീഷണിക്കത്ത് കിട്ടിയതിനെ കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ആശങ്കാകുലനല്ല എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല കാരണം മുൾമുനയിലൂടെ നടന്നാണ് ടി പി ചന്ദ്രശേഖരൻ കേസ് കോടതിയുടെ മുമ്പിൽ എത്തിച്ചതും കോടതിയിൽ തെളിവെത്തിച്ചതും അതിനുവേണ്ടിയുള്ള നടപടിയെടുത്തതും അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി ഇരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന എന്ത് റിസ്ക്കും നേരിടുന്നതിന് എനിക്ക് വേറൊരു മടിയുമില്ല പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട വർഷം അതിനേക്കളപ്പുറത്താണ് ജനസമൂഹത്തിന്റെ പൊതുരക്ഷ ഇവിടെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ജനസമൂഹത്തിന് ഒരിക്കലും സുരക്ഷിത ബോധം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ജയിലാണ് ഇവരുടെ ഏറ്റവും വലിയ സങ്കേതം അവിടെ ഇരുന്ന് കൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വരികിൽ പിന്നെ സാമാന്യ ജനങ്ങൾക്കുള്ള രക്ഷ എന്ത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ് അവർക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ അവരുടെ യജമാനന്മാർ മേളിൽ ഉള്ള ആളുകളുണ്ട് ഇവർക്കെല്ലാം കണ്ണടച്ചു കൊടുക്കുന്നുണ്ട് അവർക്കെതിരായിട്ടൊരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ള നിബന്ധന പോകുന്നുണ്ട്
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശരി, ഏതായാലും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. മുൻ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മളോട് സംസാരിച്ചത്. ജയിലിനകത്ത് ഇപ്പോഴും ഈ ടി പി വധക്കേസ് പ്രതികൾക്ക് യഥേഷ്ടം അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഇല്ലാതാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരം ഒരു രാഷ്ട്രീയ തണൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന ആക്ഷേപമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.